ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇന്നോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ സ്കോഡ് ഫോർ ODI ആൻഡ് T20 സീരീസ് അഗൈൻസ് ശ്രീലങ്ക അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, 3 ODIയും അതുപോലെ തന്നെ 3 T20യുമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാം നടക്കുന്നത് കൊളംബോയിൽ വെച്ചിട്ടാണ്. ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 13, 16, 18 തീയതികളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ODIയും അതുപോലെ തന്നെ 21st, 23rd, 25th ഫസ്റ്റ് സെക്കൻഡ് തേർഡ് T20 നടക്കും. അപ്പോൾ ഇതിൻ്റെ സ്കോഡിനെ നമ്മുടെ BCCI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്കോഡിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശിഖർ ധവാൻ്റെ നേതൃത്വത്തിലുള്ളൊരു പട തന്നെയാണ് ഇന്ത്യൻ സ്കോഡിലേക്ക് BCCI റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് കോച്ചായി നമ്മുടെ ദ്രാവിഡ് സാറിനെയാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. സ്കോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വി ഷാ, ദേവദത്ത് പടിക്കൽ, ഋതുരാജ് ഗെയ്ക്വാഡ്, സൂര്യകുമാർ യാദവ്, മനീഷ് പാണ്ഡെ, ഹാർദിക് പാണ്ഡ്യ, നിതീഷ് റാണ, ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പർ, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, യശ്വേന്ദ്ര ചഹാൽ, രാഹുൽ ചഹാർ, കെ ഗൗതം, കൃണാൽ പാണ്ഡ്യ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ഭുവനേശ്വർ കുമാർ, ദീപക് ചഹർ, നവദീപ് സൈനി, ചേതൻ ചക്രിയർ തുടങ്ങിയ നല്ല താരസമ്പന്നങ്ങളെയാണ് നമ്മൾ BCCI റിക്രൂട്ട് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെറ്റ് ബൗളേഴ്സിനെ പോലെ ഇഷാൻ പോറൽ, സന്ദീപ് വാര്യർ, അർഷദീപ് സിംഗ്, സായ് കിഷോർ, സിമ്രജിത് സിംഗ് ഇവർക്കും ഒരു പരിഗണന നെറ്റ് ബോളേഴ്സ് ഇതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. എടുത്ത് പറയേണ്ടത് നമ്മുടെ സീനിയർ താരങ്ങളെ അഭിനയിച്ച് നമുക്കൊരു സെക്കൻഡ് ടീം തന്നെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇത് തന്നെയാണ് ഇന്ത്യൻ ടീമിൻ്റെ കരുത്തെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്യാപ്റ്റൻ ശിഖർ ധവൻ അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ നമ്മളുടെ ഭുവനേശ്വർ ജിയും കൂടിയാണ് ചേരുമ്പോൾ ടീമിന് നല്ലൊരു ബലം തന്നെയാണ് കാണുന്നത് ഞാൻ. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മെമ്പേഴ്സ് സ്കോഡാണ്. അതുപോലെ തന്നെ അതിലും പലരും അൺക്യാപ്ഡാണ്. ഇതുവരെ ഇന്ത്യൻ ടീമിൽ പോലും കളിച്ചിട്ടുള്ള താരങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഇതിൽ 10 ബാറ്റ്സ്മാൻമാരും അതുപോലെ 2 വിക്കറ്റ് കീപ്പേഴ്സും 2 ഓൾറൗണ്ടേഴ്സും അതുപോലെ തന്നെ 4 സ്പിന്നേഴ്സും 4 പേസറുമാണ് ഈ ടീമിൽ ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പാൻഡമിക് സിറ്റുവേഷൻ, അതായത് നമുക്ക് തന്നെ കൊറോണ മൂലം അത് നോർമലി 16 മെമ്പേഴ്സിന് എടുക്കേണ്ട സ്കോഡിൽ ഇപ്പോൾ 20 പേരെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം കൊറോണ ഈ ഒരു ഇഷ്യൂ കാരണം സ്കോഡിനെ നീട്ടേണ്ട വന്നു. ഒരു ദീപക് ചഹാർ അതുപോലെ യുസ്വി ചന്ദ്രഹാൽ, കുൽദീപ് യാദവ്, രാഹുൽ ചഹാർ, ഹാർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ, മനീഷ് പാണ്ഡ്യ ഇവരൊക്കെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ലിമിറ്റഡ് ഓവേഴ്സ് അത് ഇംഗ്ലണ്ടിലുള്ള സീരീസിൽ കളിക്കാൻ സാധിച്ചില്ല. പക്ഷേ അവരെ BCCI എങ്ങോട്ട് ശ്രീലങ്കൻ സീരീസിലേക്ക് മാറ്റി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 അൺക്യാപ്ഡ് പ്ലേയേഴ്സിനെയാണ് ഈ സീരീസിൻ്റെ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് പറയുകയാണ് ദേവദത്ത് പടിക്കൽ, ഋതുരാജ് ഗെയ്ക്വാഡ് ഓപ്പണിംഗ് കാറ്റഗറിയിലാണ്, നിതീഷ് റാണ മിഡിൽ ഓപ്പണിങ്ങും, കൃഷ്ണപ്പ ഗൗതം ഓൾറൗണ്ടറായിട്ടും, വരുൺ ചക്രവർത്തി സ്പിന്നറായിട്ടും, ചേതൻ ചക്രിയ ബോളറായിട്ടുമാണ് കണ്ടത്. പിന്നെ ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പ്ലേയേഴ്സ് IPLൽ തന്നെ മികച്ച ഒരു കളി തന്നെ കാഴ്ചവെച്ചവരാണ്. അതിൽ പ്രത്യേകം പറയേണ്ട ചേതൻ ചക്രിയ, അതുപോലെ തന്നെ കൃഷ്ണപ്പ ഗൗതം, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഒരേപോലെ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ IPL കാഴ്ചവെച്ചവരാണ് ഈ പറയുന്ന എല്ലാ പ്ലേയേഴ്സും. നമ്മൾ വിചാരിക്കാതെ രണ്ടുപേര് വിചാരിക്കാത്ത രണ്ടുപേരെന്നല്ല, ഒരു 4 പ്ലേയേഴ്സ് ഉണ്ടാവില്ല മെയിൻലി കളിക്കാരനകത്ത്. നമുക്കതിൽ തന്നൊരു വിഷമമുണ്ട്. അതിനെ പറയുന്നത് ദിനേശ് കാർത്തിക്, അതുപോലെ രാഹുൽ തവാത്തിയ, ഞാൻ പ്രതീക്ഷിച്ച ഒരു വ്യക്തി തന്നെ രാഹുൽ തവാത്തിയ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടിട്ടും ഞാൻ ലിസ്റ്റിലുണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല. അതുപോലെ തന്നെ കാർത്തി ഇപ്പോൾ ഇംഗ്ലണ്ട് ടൂറിലേക്കുള്ള കമൻ്ററി ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യറും ടി നടരാജനും ഇഞ്ചുറീസ് കാരണം മിസ്സായി എല്ലാന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യലായിട്ട് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഗെയ്സ്, നമ്മുടെ സ്കോഡിൻ്റെ പരിചയപ്പെടുത്തൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇനി സ്കോഡിൻ്റെ എന്തെങ്കിലും പരാമർശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.